ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 7 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന ആരോഗ്യപരമായിട്ടുള്ള 2 വെജ് പ്യൂരീസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടെ താഴെയുള്ള ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ക്യാരറ്റും തക്കാളി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചതാണ്. എന്നാലും ഒന്നുകൂടി ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നമുക്ക് ക്യാരറ്റിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കാം. ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ ബേബി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോയിലും പറയുന്നതാണ്, 6 മാസം വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ. 6 മാസം കഴിഞ്ഞ് 7 മാസം തുടക്കത്തിൽ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ. അത് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റാഗിയോ അല്ലെങ്കിൽ കണ്ണൻകായയോ അതിലേതെങ്കിലും ഒന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൊടുത്തു തുടങ്ങാം. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് ഒരു 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വെജ് പ്യൂരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കുഞ്ഞുങ്ങളുടെ ഭക്ഷണം ചൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ പോഷകമൂല്യമുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. കാരണം കുഞ്ഞുങ്ങളുടെ വളർച്ച നടക്കുന്നൊരു പ്രായമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് നമ്മൾ നല്ല പോഷകമൂല്യങ്ങളുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുവാനായിട്ട്. 8 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ പ്യൂരീസാണ് നമ്മൾക്ക് മെയിനായിട്ടും കൊടുക്കാൻ പറ്റുകയുള്ളൂ. പച്ചക്കറികളാണെന്നുണ്ടെങ്കിലും ധാന്യങ്ങളാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ വേവിച്ച് ഉടച്ച് പ്യൂരി പരുവത്തിലാക്കി കൊടുത്താലാണ് കുഞ്ഞുങ്ങൾക്ക് വായിലൊന്നും തടയാണ്ട് കഴിക്കാൻ പറ്റുള്ളൂ. പച്ചക്കറികളൊക്കെ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നത്, അപ്പോൾ അതിലെത്രത്തോളം വിഷാംശം ഉണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഭക്ഷണം പാകം ചെയ്യാനെടുക്കുന്ന സമയത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പച്ചക്കറികൾ എടുക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വെജ് പ്യൂരി, അതായത് ഇപ്പോൾ ക്യാരറ്റും ടൊമാറ്റോയും ചേർത്തുണ്ടാക്കുന്ന ഒരു വെജ് പ്യൂരി നമ്മൾ ആദ്യത്തെ ദിവസം കൊച്ചിന് കൊടുക്കുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കാണ്ട് 1-2 സ്പൂൺ കൊടുത്ത് നോക്കാം. വളരെ ലൈറ്റായിട്ട് വേണം നമ്മൾ പ്യൂരി ചെയ്തെടുക്കാനായിട്ട്. 1-2 സ്പൂൺ കൊടുത്ത് നോക്കിയിട്ട് കൊച്ചിന് വേറെ ബുദ്ധിമുട്ടില്ല, അലർജിക് പ്രോബ്ലംസ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ പിന്നീട് കൊടുക്കുവാനായിട്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, കാരണം കൊച്ചിന് ആ പർട്ടിക്കുലർ ഫുഡിനോട് അലർജി ഉണ്ടെന്നാണ് അതിനർത്ഥം. 2 രീതിയിലായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റും തക്കാളിയും കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ക്യാരറ്റ് ഞാൻ ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യുന്നു, തക്കാളി സ്റ്റീം ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. അരിഞ്ഞു വെച്ച ക്യാരറ്റിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നത്. അത് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ തക്കാളി ചെയ്യുന്നത് വെച്ചാൽ, തക്കാളി ഞാനിപ്പോൾ ഒരു ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പഴം പുഴകുന്ന ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ എടുത്തേക്കണ കുക്കറിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വന്ന് വേറൊരു ചെറിയ പാത്രം വെച്ച് അതിലും കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ മേളിലൊരു സ്റ്റീലിൻ്റെ മുടി തന്നെ വെച്ച് തക്കാളി അതിനകത്ത് വെച്ച് ക്ലോസ് ചെയ്തിട്ടാണ് അത് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീം ചെയ്ത തക്കാളിയുടെ തൊലി റിമൂവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ അത് നമുക്ക് ഉലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സീഡ്സ് കുറച്ച് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു കുഞ്ഞിത്തക്കാളി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോഷൻ മാത്രമേ ഞാനിപ്പോൾ പ്യൂരി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല തക്കാളി. തക്കാളി ഇപ്പോൾ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം ക്യാരറ്റ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ ഫൈനായിട്ട് പ്യൂരി ഫോമിൽ അടിച്ചെടുക്കാം. അതുപോലെ കുക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, ഉപ്പ് വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല. കാരണം 8 മാസം തുടങ്ങി 10 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള പ്യൂരിയുടെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം ഉപ്പോ പഞ്ചസാരയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർക്കില്ല. ജസ്റ്റ് ബോയിൽ ചെയ്തിട്ട് നമ്മൾ പ്യൂരി ഫോമാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിവതും ഉപ്പും പഞ്ചസാരയും കൊടുക്കാണ്ടിരിക്കാം, കൊടുക്കാൻ പാടില്ല തന്നെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്യൂരി നല്ല ഫൈനായിട്ട് അരഞ്ഞുകിട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള 2 പച്ചക്കറിയാണ് ക്യാരറ്റും തക്കാളിയും. ശരിക്കൊരു എനർജി പവർ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. കുഞ്ഞുങ്ങൾക്ക് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന്, സ്കിന്നിന്, അതുപോലെ തന്നെ നാരികളടങ്ങിക്കിടാൽ എളുപ്പത്തിൽ ദഹനം നടക്കാനായിട്ട്, പിന്നെ അവരുടെ കാഴ്ചശക്തി കൂട്ടാനായിട്ട്, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ പ്യൂരി ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കുഞ്ഞിനൊരു ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഉച്ചയ്ക്ക് മുൻപായിട്ട് കുഞ്ഞിന് കൊടുക്കുക. കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ ക്യാരറ്റ് തക്കാളി പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇളം ചൂടിൽ വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. ഉരുളക്കിഴങ്ങും ചുവന്ന ചീരയും ചേർത്തുണ്ടാക്കുന്ന പ്യൂരിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.
ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പ്രധാന ഗുണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഉരുളക്കിഴങ്ങ് കുഞ്ഞുങ്ങളുടെ തൂക്കം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ്. ഇലക്കറി വർഗത്തിൽ പെടുന്ന ചീരയുടെ ഗുണങ്ങൾ നമ്മൾ പറഞ്ഞാലും തീരില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? വൈറ്റമിനുകളുടെ ഒരു കലവറാന്ന് വേണമെങ്കിൽ പറയാം ചുവന്ന ചീരന്. മാത്രമല്ല അതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ നമുക്ക് ദഹനപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട്, ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് ചീര നമ്മൾ സഹായിക്കും. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് ചുവന്ന ചീര ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്, അയേണുണ്ട്, ഒരുപാട് പോഷകമൂല്യമുള്ള ഒരു ഇലക്കറിയാണ് ചീര. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചീര നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായേക്കുന്നതാണ്. അങ്ങനൊരു പ്രത്യേകത കൂടി ഉണ്ട് ചീരയ്ക്ക്. നമുക്ക് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ഇലക്കറിയാണ് ചീര എന്ന് പറയുന്നത്. അപ്പോൾ നല്ല പോലെ കഴുകിയെടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ വിഷങ്ങളും കാര്യങ്ങളും നടച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ചുമ്മാ വളർന്നു വന്നേക്കുന്നതാണ്. മൂന്നോ നാലോ തണ്ട് ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടെണ്ണം ഇത് ഇന്ന് പറിച്ചെടുത്താണ്. നല്ല പോലെ കഴുകിയെടുക്കണം. കാരണം പൊടിയൊക്കെ നല്ലപോലെ ഉണ്ടാവും, ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും. അപ്പോൾ ഈ ചീര കഴുകുന്ന സമയത്ത് പുഴുക്കൾ, ചെറിയ പുഴുവൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ കഴുകി, പ്രാണിയോ അല്ലെങ്കിൽ പുഴുവൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമ്മൾ ചീര കഴുകി വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെച്ചിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. ഞാനിവിടെ ഇപ്പോൾ ചീര നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളം പോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിനെ പതുക്കെ തൊണ്ടൊലിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിരിക്കുന്നതിനാൽ അത് കുഞ്ഞുങ്ങളുടെ ശരീരഭാരം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല ഉരുളക്കിഴങ്ങിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കുഞ്ഞുങ്ങളുടെ ദഹനാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഒരു 10 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ പ്യൂരിഫോമിൽ കൊടുക്കേണ്ട കാര്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സിയിലിട്ട് അടിച്ച് അരച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ. 10 മാസം കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നല്ലപോലെ വേവിച്ച് ഉടച്ച് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. 8 മാസം തുടങ്ങി 10 മാസം വരെ എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മിക്സി ജാർ യൂസ് ചെയ്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കാരണം ഈ ഒരു ടൈമിൽ അവർക്ക് തൊണ്ടയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം കട്ടി ഇങ്ങനെ കട്ടകളോ അല്ലെങ്കിൽ കട്ടിയുള്ളതുപോലെയായിട്ടുള്ളൊരു ഭാഗങ്ങൾ ഒഴിവാക്കി നല്ല ലൈറ്റായിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങിൻ്റെയും ചുവന്ന ചീരയുടെയും പ്യൂരിയാണ് ഇത്. കാരണം നമുക്ക് ഉരുളക്കിഴങ്ങ് ആദ്യം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഗ്യാസിൽ വെച്ച് നല്ല പോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഒരു 3 വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് ഈ അരിഞ്ഞു വെച്ചിങ്ങനെ ചീരയിട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുക്കറിൽ ഒരു പ്രാവശ്യം വിസിലടുപ്പിച്ചാൽ മതി. കാരണം ചീരയ്ക്ക് വളരെ വേവ് കുറവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വിസിലടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി തണുത്തതിന് ശേഷം നല്ലപോലെ അരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. 10 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് നല്ലപോലെ തന്നെ ബോയിൽ ചെയ്ത് നല്ലപോലെ മാഷ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചീരയും നല്ലപോലെ വേവിച്ച് മാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് പ്യൂരിഫോം ആക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന രീതിയിൽ നമുക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്യൂരിഫോമാണിത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ കൊടുത്ത് നോക്കിയിട്ട് കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടില്ലാന്ന് കണ്ടതിന് ശേഷം വേണം തുടർന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട്. ഇവിടെ ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമ്മൾ 4th വിസിൽ വന്നതിന് മുമ്പ് ഇറക്കി വെച്ച്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചീരയിട്ട് കൊടുത്ത് വേവിച്ചതിന് ശേഷം വേണം നമുക്ക് പ്യൂരിഫോം ആക്കാനായിട്ട്. അതുകൊണ്ട് 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള ചീര അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മിതമായിട്ടുള്ളൊരു നിരക്കിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട്. മാത്രമല്ല അവർക്ക് ഇപ്പോൾ 3-4 സ്പൂൺ കഴിച്ചിട്ട് മതിയാവുന്നു തോന്നി കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധിക്കരുത്. നിർബന്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം പോകും. അതുപോലെ തന്നെ പ്യൂരീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് മാക്സിമം ഉച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ കൊടുക്കാൻ നോക്കാട്ടോ. കാരണം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് മുൻപായിട്ട് കൊടുക്കാൻ പറയുന്നത്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ചുവന്ന ചീരയും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ വളർച്ചയ്ക്കും വളരെയധികം ഗുണം നൽകുന്ന പച്ചക്കറികളാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കൊടുക്കണമെന്നില്ല. നമുക്ക് ഇടയ്ക്ക് മാറ്റി മാറ്റി പല പച്ചക്കറികളും പ്യൂരിഫോം ആക്കി കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങും
ചുവന്ന ചീരയും ചേർത്തുണ്ടാക്കി പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് ഇളം ചൂടോടു കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഉപ്പോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഈ പറഞ്ഞ ഉപ്പും പഞ്ചസാരയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.